നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കുക. ഫെബ്രുവരി 15-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ് ബ്രഹ്മയുഗം. ഒരു പ്രത്യേക ജനറലിൽ വരുന്നൊരു പടം, എല്ലാവർക്കും അമിത പ്രതീക്ഷയില്ല, എന്നാലും ഹൈപ്പ് കയറിയൊരു പടമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പരീക്ഷണ ചിത്രം തന്നെയാണ് ബ്രഹ്മയുഗം. ഒരു മന, 3 താരങ്ങൾ, 5 താരങ്ങളുണ്ടെങ്കിൽ 3 താരങ്ങൾ, അതിനകത്ത് കൂടുതലും പട സിനിമ കണ്ടവർക്കറിയാം. പിന്നെ ഒറ്റമുണ്ട് മാത്രം, അങ്ങനെ ഒരുപാട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രം ഒരുക്കിയ സിനിമ, അങ്ങനെ പരീക്ഷണങ്ങളുടെ ഒരു അസംബ്ലി തന്നെയുള്ളൊരു സിനിമയായിരുന്നു ബ്രഹ്മയുഗം. ഈ ബ്രഹ്മയുഗത്തിൻ്റെ കളക്ഷനെക്കുറിച്ച് പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ബ്രഹ്മയുഗത്തിൻ്റെ കളക്ഷനെ പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ പറയേണ്ട, എൻ്റെ കേരളത്തിൽ ഒരുപാട് സെൻറ്ററുകൾ കിട്ടിയിട്ടില്ലായിരുന്നു അതിൻ്റെ റിലീസിന്. പക്ഷേ ഉള്ള സെൻറ്ററിൽ ഗംഭീരമായിട്ട് കളിച്ചു. 3rd ഷോ, അതായത് 11:30-ഉം 1:30-ഉം ഒക്കെ പല ദിവസങ്ങളിലും ഇഷ്ടംപോലെ എക്സ്ട്രാ ഷോസ് കളിച്ചിട്ടുണ്ട്. പിന്നീട് UKയിലും അയർലൻഡും പോലുള്ള സ്ഥലങ്ങളിൽ ഗംഭീര കളക്ഷനാണ് നേടിയത്. അതായത് വിദേശ മാർക്കറ്റിൽ എനിക്കൊന്ന് മമ്മൂട്ടിയുടെ എക്കാലത്തെയും സൂപ്പർ കളക്ഷനാണ് ഏത് സിനിമ നേടുന്നത്, ബ്രഹ്മയുഗം നേടുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് കേരള, അതായത് ഇന്ത്യക്ക്, അതായത് ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും തെലുങ്കാനയും പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഗംഭീര കളക്ഷനാണ്. ഏറ്റവും വലിയ തിയേറ്ററുകളിലൊക്കെ ബ്രഹ്മയുഗം കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. എല്ലായിടത്തും ഭയങ്കരമായ കളക്ഷനായിരുന്നു കഴിഞ്ഞ 4 ദിവസം. കഴിഞ്ഞ 4 ദിവസം ഒഫീഷ്യൽ കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും അവർ ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററൊക്കെ തയ്യാറാക്കി, പോസ്റ്ററൊക്കെ ആർക്ക് തയ്യാറാക്കി, എന്നാൽ പോലും ഒരു ട്രാക്ഡ് കളക്ഷൻ, ഇപ്പം ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ട്രാക്ഡ് കളക്ഷൻ, കോർഡിനേഷനിലുള്ള ട്രാക്ഡ് കളക്ഷൻ അത്യാവശ്യം ട്രാക്ക് ചെയ്യുന്ന അനലിസ്റ്റുകൾ നല്ല ഗംഭീരമായിട്ട് ട്രാക്ക് ചെയ്തായിരിക്കും വന്നേക്കുന്നത്. ഏകദേശം 32 കോടിയോളം 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത ഈ സിനിമ ഒരു വലിയ നേട്ടമാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, 3 താരങ്ങൾ, ഒരു മന മാത്രം, വളരെ കുറച്ച് ദിവസം, ഞാൻ ഈ എൻ്റേതനുസരിച്ച്, ഞാൻ വായിച്ചതനുസരിച്ച്, ഇൻ്റർവ്യൂ കേട്ടതനുസരിച്ച് 19 ദിവസം കണ്ടിട്ടുള്ള ആകെ മമ്മൂട്ടി ഇതിനകത്ത് അഭിനയിച്ചത്, 10-45 ദിവസം കൊണ്ട് സിനിമ തീർന്നു, അത്രയും സമയമെടുത്തുള്ളൂ. പക്ഷേ 28 കോടിയോളം ബഡ്ജറ്റായി, മമ്മൂട്ടിയുടെ റെമ്യൂണറേഷനും ബാക്കിയുള്ള ടെക്നിക്കൽ ആസ്പെക്റ്റ് എല്ലാം വെച്ചിട്ടായിരിക്കും. പക്ഷേ 32 കോടി രൂപ ആയുധം 4 ദിവസം കൊണ്ട് നേടുക എന്ന് പറയുന്നത് ഗംഭീര കളക്ഷമാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ചരിത്രങ്ങളിലിണ നേടാം. കാരണം ഇങ്ങനൊരു സിനിമ 50 കോടി ക്ലബിൽ നേടിയാൽ അതൊരു ചരിത്ര നേട്ടമായിരിക്കും, മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര നേട്ടം. ചരിത്ര നേട്ടം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.